24 കൊല്ലം പിന്നിടുകയാണ് കാർഗിൽ മലനിരകൾ നടന്ന ഏറ്റവും വലിയ യുദ്ധം, ഐതിഹാസികമായ വിജയം, ഇന്ത്യ നേടിയ യുദ്ധം. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ വലിയൊരു സൈനിക ശക്തിയാണ് നമുക്ക് നേരിട്ട് തെളിയിക്കാൻ കഴിഞ്ഞ ഈ മലമുടിയിലെ യുദ്ധം അവസാനിക്കുമ്പോൾ. 24 കൊല്ലം പിന്നിടുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാന നിമിഷങ്ങളാണ് കാർഗിൽ സമ്മാനിക്കുന്നത്. കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഭാഗമായി ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമായി എന്ന് കാർഗിലിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദീപക് തർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞു. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ജനറൽ ബിത് മിശ്ര, കരസേനാ മേധാവി മനോജ് കുമാർ പാണ്ഡെ ഉൾപ്പെടെയുള്ള ആളുകൾ കാർഗിലിൽ എത്തിക്കഴിഞ്ഞു. കാർഗിൽ യുദ്ധ സ്മാരകത്തിന് മുന്നിൽ ദീപക് ധർമ്മടവും ഞങ്ങളുടെ ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയും ഉണ്ട്. അവർ നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, യഥാർത്ഥത്തിൽ കാർഗിലിന്റെ ഐതിഹാസിക വിജയം നമ്മൾ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത, തീരാത്ത, അത്രയും ദേശസ്നേഹ പ്രചോദിതമായ വീര പോരാട്ടത്തിന്റെ വിജയഗാഥയുടെ സ്തൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എസ് കെ എന്നിന്റെ പുറകിൽ കാണാം, ഇത് ഓപ്പറേഷൻ വിജയ്, കാർഗിൽ വിജയ സൗധമാണ്. അതായത് മലമടക്കുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകരാജ്യത്ത് നടന്ന ഏറ്റവും ഉയരങ്ങളിലെ യുദ്ധം. ആ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സേന കരുത്തോടെ വീരോടെ പോരാടി വിജയിച്ചത്. മാത്രവുമല്ല, എസ് കെ എൻ, നമ്മൾ ഈ വേളയിൽ ഓർക്കേണ്ടത് ഇന്നലെ ഒരു പക്ഷേ ഒരു നാഷണൽ ബ്രേക്ക് എന്നുള്ള നിലയിൽ തന്നെ ഈ കാർഗിൽ വിജയം നേടിയ സമയത്ത് അതിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച കരസേനാ മേധാവി ജനറൽ വി പി മാലിക്കിന്റെ ഒരു വെളിപ്പെടുത്തൽ ഇന്നലെ ഉണ്ടായിരുന്നു 24-നോട്. അതായത് കൃത്യമായി ആയുധങ്ങൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നതിന് പോലും വിലക്കുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഒരു ആണവ ശക്തിയായി മാറുന്നു. ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൃത്യമായി ആയുധം നൽകാതിരിക്കാനുള്ള ശ്രമം, അതായത് മറ്റെല്ലാ തടസ്സങ്ങൾക്കും അപ്പുറം, അതായത് ഇവിടുത്തെ ടെറൈൻ അത്രയും കഠിനകഠോരമാണ്, മഞ്ഞുപാളികൾ മീറ്ററുകൾക്ക് മുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു, ഇതിന് മുകളിലൂടെ വേണം പർവ്വതത്തിന് മുകളിലേക്ക് നമ്മുടെ സൈനികർ കയറാൻ. ഇപ്പോഴുള്ള ഒരു അടിസ്ഥാന സൗകര്യവും അന്ന് കാർഗിലിൽ ഇല്ല എന്നുള്ളത് കൂടി ഓർക്കണം. പക്ഷേ നമ്മുടെ ദേശസ്നേഹത്തിന്റെ, രാജ്യത്തിന് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരം ഒരു വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ക്യാമറമാൻ പ്രവീൺ ധർമ്മശാല പാൻ ചെയ്യുമ്പോൾ മഞ്ഞു പാളികൾ ഉൾപ്പെടുന്ന കാർഗിൽ മലനിരയാണ്. ഇതിന് നേരെ പുറകിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ്. ഇവിടെ ആണ് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി, ശീതകാല ഉടമ്പടിയുടെ ഭാഗമായി സൈന്യത്തെ പിൻവലിച്ച സാഹചര്യം, കൊടും ശൈത്യത്തിൽ സൈനികരെ താഴ്വരയിലേക്ക് മാറ്റിയ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല പാകിസ്ഥാൻ മിലിട്ടറി തന്ത്രപ്രധാനമായ ചതിക്കുഴിയിലൂടെ കടന്നാക്രമിക്കുകയും, ഇത് ഇവിടത്തെ ആട്ടിടയന്മാർ, സാധാരണഗതിയിൽ ആട്ടിടയന്മാരെ സംശയത്തിന്റെ നിഴലിൽ അതിർത്തി പ്രദേശത്ത് നിർത്താറുണ്ട്. പക്ഷേ എന്നാൽ കാർഗിലിൽ 1999-ൽ ആട്ടിടയന്മാരാണ് ഇന്ത്യൻ മിലിട്ടറിക്കും മിലിറ്ററി ഇന്റലിജൻസിനും ആദ്യ വിവരം നൽകുന്നത്. ഒട്ടും വൈകാതെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിക്കുന്നു. പക്ഷേ ആദ്യ നീക്കങ്ങളെല്ലാം തന്നെ പാളുന്ന സാഹചര്യം. പക്ഷേ ഇന്ത്യ പിടിച്ചു നിന്നു, വിവിധ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. നമ്മുടെ വ്യോമസേന, നാവികസേന ആക്രമണം നടത്തിയ മുട്ടുമടക്കേണ്ടി വന്നു. യുദ്ധത്തിൽ തോൽവി സംഭവിക്കുന്നു. ദീപക് തർമ്മടമാണ് കാർഗിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.